का स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए ब्रो डैडी के सीन 6 का रिएक्शन। जो ब्रो डैडी जो है लास्ट सीन हमने देखा उसमें कितना फन हुआ। यहाँ पे ये हो गया कि वो मिलने जा रहे हैं और ये हो गया कि शादी के लिए दोनों घर वाले मान चुके हैं, तो अब क्या होगा और किस तरीके से इनका पूरा सिचुएशन आगे बढ़ेगा वो चीज देखनी होगी। सच में जब वो ऐना जो है वो उल्टी करने चली गई थी ना, तो हमको तो ऐसे धक-धक हो रहा था कि यार अभी ये लोग ऐसा ना समझे कि ईशो का नाम सुन के उल्टी कर रही है ये। पर बाद में सब सॉल्व हो गया, अब देखते हैं इनकी मीटिंग कैसी जाती है। देखते हैं कैसा होगा। तो आप भी देखो, हम देखते हैं, लेट्स स्टार्ट। हां भाई, ये शॉट कितनी बार आया नहीं मुंह में। चाय मस्त, चाय कॉफी फॉर्मल लग रहा है जबकि 50 बार मिल चुका है। ये भी ब्लश करती है, वो दोनों का चल रहा है। इनको अच्छी लगती है। अच्छा तो भी और इनको इनको नहीं अच्छी लगती। साइड रख दी। अब वो हाथ से गिरा दो। मतलब कुछ लोग साइड താമസിക്കുന്നതും അവിടെ അടുത്ത് തന്നെയാണ്। താമസം ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അതെ ഉണ്ടല്ലോ, കൂടെ കൂടെ ഉണ്ട് ഒരു ബംഗാളി। ഇത്രയും താടിയൊക്കെ വെച്ച് കട്ടി കണ്ണടയും കൂടെയൊക്കെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ കണ്ട ആള് തന്നെയല്ലേ, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ്. എന്നാ പറയാന്, ഇപ്പൊ എവിടെ നോക്കിയാലും ബംഗാളികളാ, അല്ലെങ്കിലും ബാംഗ്ലൂരിൽ ഒരു താമസം കിട്ടുന്ന വലിയ പാടില്ല. ഞാൻ ഇവിടെ അവിടെ ആക്കിയത് നിനക്കറിയാവല്ലോ, എൽസിയുടെ മൂത്ത ആള് കന്യാശ്രീ, പുള്ളിക്കാരി ഉർസുല കോൺവെന്റിലെ മദർ സുപ്രീമില്ല അന്ന് വത്തിക്കാനി, പുള്ളിക്കാരിയുടെ പിടിപാട് വെച്ചാണ് ഇവക്ക് ബാംഗ്ലൂരിൽ മടക്കി താമസിക്കാൻ ഒരു ഏർപ്പാട് ഞാൻ ഉണ്ടാക്കിയത്. എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസിപ്ലിൻ, പിന്നെ പ്രാർത്ഥനയും പ്രത്യേക വിശ്വാസമൊക്കെ ഇതൊക്കെ അതുണ്ട് തന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇതൊക്കെ അവിടുന്ന് പോരണ്ടായി. ഞങ്ങൾ ഓരോ കല്യാണക്കാരിയും ആയിട്ട് ചെല്ലുമ്പോ ഇവള് വേണ്ടെന്ന് പറയും. അപ്പോ എങ്ങനെയാണ് ഇനി മറ്റു കാര്യങ്ങൾ? മാരേജ്? അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു ഡേറ്റ് നമ്മൾ തീരുമാനിക്കുന്നു, കല്യാണം അങ്ങ് നടത്തുന്നു. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച, അല്ലെ അതിനടുത്ത ആഴ്ച. അതെന്നെ മാത്രമല്ലേ, ആകെ ഉള്ളൊരു കൊച്ച, നിനക്കൊന്നും തന്നെയല്ലേ, നമുക്ക് നാട്ടുകാരും ബന്ധുക്കളെ എല്ലാവരും വിളിച്ച് ആഘോഷമായിട്ട് നടത്തട്ടെ. അല്ല വിരിയ, രണ്ടാഴ്ച കഴിഞ്ഞാ പിന്നെ 25 നോമ്പ് തുടങ്ങില്ലേ, പിന്നെ വൈകില്ലേ, ഒരുപാട് വൈകിയ കാര്യങ്ങളൊക്കെ വളർന്ന് വലുതായി. ഇവിടുന്ന് പറഞ്ഞ ജീവനാണ് എന്റെ അനിയൻ കൂട്ടപ്പായിക്ക്. ഫിലാഡൽഫിയയിൽ എന്ത് വന്നാലും ഇവിടെ കഴിയാണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാ കുറച്ച് അധികം ദിവസമില്ലേ? ഒരുപാടൊന്നും ഇല്ലല്ലോ, ഒരു 2 മാസമല്ലേ ഉള്ളു, അത് കഴിഞ്ഞ ഒരു ഡേറ്റ് തീരുമാനിക്കാം. അല്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, ഈ 2 മാസം എന്ന് പറയുമ്പോഴേ ഈ രണ്ടും ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ആന്റി സംജോ, ഒന്നും പറയാ, അവള് ബാംഗ്ലൂരിന്ന് വരുന്ന വഴി ട്രെയിനിന്ന് ഒരു പടം കഴിഞ്ഞു.
അന്നമ്മയും മടവിളിച്ചു. प्रेग्नेंट सिस्टर लड़की वाली शाइनेस है और वो लड़की की वजह आंटी वाली शाइनेस നോയമ്പ് തുടങ്ങാൻ ഇനി 16 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് ഒരാഴ്ച കൂടി കഴിഞ്ഞ് നമുക്ക് പരിപാടി നടത്താം. പക്ഷേ എല്ലാം കൂടെ കൂടെ ഒരു ഒന്നര മാസം സമയം കിട്ടുള്ളൂ. അയ്യോ അത് വല്ലാതെ അടുത്തല്ലേ. ആ അത് തന്നെയാ ഞാൻ പറയണേ. നമുക്കിത് ആരെങ്കിലും ഏൽപ്പിക്കാം. ആരെങ്കിലും ഏൽപ്പിക്കാൻ എടാ നമ്മുടെ ഡോക്ടറുടെ മകളുടെ കല്യാണം നടത്തിയ ടീമില്ലേ, അത് അടിപൊളി പരിപാടിയല്ലായിരുന്നു? ആ അത് നടത്തിയതേ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അവരാകുമ്പോ കെട്ടും കഴിച്ച് പാത്രവും കഴുകി പന്തലും വെച്ചു വെച്ചിട്ട് പൊക്കോളൂ. നമുക്കൊരു ടെൻഷൻ ഇല്ല. അങ്ങനെ ഞാൻ കാര്യങ്ങൾ അവസരോചിതമായി ഡീൽ ചെയ്തുകൊണ്ട് ഒക്കെ സ്മൂത്ത് ആയി. അവസരോചിതം ജോൺ ഭയങ്കര ഓവറാണ്. താടി വെച്ച ബംഗാളി പോലെ വേറെ ആരെയും കിട്ടിയില്ല. മൊത്തം ഓവറാക്കി ചളമാക്കി കൊളമാക്കി കേട്ടോ. അവസാനം നീ ഇത് കേട്ടല്ലോ, ഇവൻ ചെയ്തൊക്കെ നല്ല ഡീസന്റ് കാര്യങ്ങള്. ഞാനിത് കേക്കണം. ഇച്ചാൻ ഒന്നും പറയണ്ട, ഇച്ചാൻ ഇച്ചിരി ഓവറായിട്ട് എങ്ങനെയാണ് ഈ നാല് മാസം എന്ന് പറയുമ്പോ നാട്ടുകാർക്കൊക്കെ മനസ്സിലാവും? അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഇവനെ നാല് മാസമായിട്ട് നിക്കുന്ന സമയത്ത് നാട്ടുകാർ കണ്ടാ ചോദിക്കുമായിരുന്നു മാസം തികഞ്ഞോന്ന്. എന്ന് പറഞ്ഞ ഇവൻ ഒരു കാളമുണ്ട്. ഉണ്ടാവുമ്പോ നാലേകാൽ കിലോയാണെന്നും ഉണ്ടാവില്ല. നമുക്ക് സാരിയൊക്കെ ഒന്ന് പരിശു കൂട്ടി എന്റെ മുകളിൽ കുറെ സ്വർണ്ണമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അറിയാനൊന്നും പോകുന്നില്ലേ. ഈശോ അമ്മ പൊക്കി. എന്തൊരു കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോയതാണല്ലോ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചത് നീ വിചാരിക്കുന്ന പോലല്ല ഇത്. ഹലോ ഹലോ, ഞങ്ങൾക്ക് പകുതി വഴിക്ക് കുര്യ നീ കാര്യം ചെയ്യണം. ഞാൻ പറയുന്ന മനസ്സമാധാനത്തോടെ ഞാൻ പറയുന്നത് നീ മനസ്സമാധാനത്തോടെ കേക്ക്. എടാ ഇത് പിന്നത്തേക്ക് വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ആകെ ഒന്നര മാസം സമയമുള്ളൂ. ഇപ്പൊ തന്നെ അവരെ പോയി കണ്ട് കാര്യങ്ങൾ ശരിയാക്കണം. നീ നാളെ ആ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വന്നിട്ട് എന്നെ വിളിച്ചാ മതി. പോലീസിന്റെ അടുത്ത് എവിടെയാണ് അവരുടെ ഓഫീസ്? നേരത്തെ പറഞ്ഞില്ലേ ആ ഈവൻ മാനേജ്മെന്റ് കാര്യം? ഞാനിപ്പോ അവരെ വിളിച്ചു വെച്ചു.
നാളെ ചെന്ന് അവരെ കാണാം. നാളെ തന്നെ പ്രശ്നമൊന്നുമില്ലേ? അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവരറിഞ്ഞതുവരെ അമേരിക്കയിൽ അനിയം വരണം, ഇസ്ലീന്ന് അനന്തരം വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരറിഞ്ഞു കഴിഞ്ഞപ്പോ പറയാ, ഒട്ടും താമസിക്കണ്ട, ഇപ്പൊ തന്നെ നടത്തണം. നീ ഏതെങ്കിലും ഒന്നിലൊന്ന് ഉറച്ചു നിൽക്കണി. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര ധൃതിയാണെങ്കിൽ പിന്നെ ഞാനായിട്ട് ഇത്ര താമസിപ്പിക്കണേ. തുടക്കം എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. നിശ്ചയം വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ ബന്ധത്തിന് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും സംശയം തോന്നി ഇച്ചെങ്ങാനും മുക്കി മുറ്റത്തൊരു കുഴിയെടുത്ത് ഞാൻ ആഗ്രഹിച്ചു പോലത്തെ ഒരു പയ്യൻ. എടി, അവൻ എവിടെയാ ജോലി ചെയ്യണെന്നറിയാവോ? വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലാ. അവിടുന്ന് ഒരുത്തിൽ നിന്ന് ഇവിടെ കൊണ്ട് വെക്കാൻ നമുക്ക് പറ്റത്തില്ല. അവന് കിട്ടിയ അവാർഡ്സുകളൊക്കെ ഒന്ന് കാണണം. പേര് കേട്ടാ പോലും മനസ്സിലാക്കും. എന്ന് പറഞ്ഞാ ആദ്യം വരത്തില്ല എന്നല്ലേ ഞാൻ കരുതിയത്. പിന്നെ ജോൺ എനിക്ക് വാക്കുന്നു, കല്യാണം കഴിഞ്ഞാൽ അടുത്ത ദിവസം അവൻ നമ്മുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാണല്ലോ മൊത്തം ഷൂ എന്ന് പറഞ്ഞാൽ കേറില്ലേ. കുറച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടറെ വിളിച്ചു. 10-25 കോടി രൂപയുടെ ബിസിനസ്സാ. ഇവനുണ്ടേ ഉണ്ടല്ലോ, ഈസി ആയിട്ട് നമ്മൾ കറക്കും. എല്ലാം നടക്കൂടി, നീ നോക്കിക്കോ. ബിൽക്കുൽ ഡൗട്ട് നീ. इवेंट्स वाला ये तो हमेशा पाइंट ऑफ होते एकदम डन. ओ एनी टाइम एनीवेयर यान हैप्पी मजा आएगा. गुड डन यान तो पेरा बोल दे यान हैप्पी हैप्पी वीडियो. ओ अदाय सर എന്തു ഈ സമയത്ത് എവിടെയാണ് ഞങ്ങളെല്ലാം? കല്യാണത്തിന്റെ കാര്യമുണ്ട്, ചെക്കനെയും വരുന്ന നിങ്ങളെല്ലാം, അത് ഞങ്ങളില്ല. അതുകൊണ്ട് നിങ്ങളെ റോഡ് കഴിഞ്ഞു, ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ എല്ലാം ഒരു കളർ തീമിലായിരിക്കും. സാരിയുടെ കളർ, കോട്ടിന്റെ കളർ, കൗണ്ടർ, പൂക്കൾ, ഫ്ലവേഴ്സ് എല്ലാം ഒരു കളർ തീം. എന്റെ ജ്യൂസ് വരെ ഒരു കളർ തീമിലായിരിക്കും. ചേച്ചിമാർ, അനിയത്തിമാർ, ചേട്ടന്മാർ, അനിയന്മാർ, മാമിമാർ, നിങ്ങൾ പോലും ഞങ്ങൾ വില്ലേജിലായിരിക്കും. എന്ന് വെച്ചാൽ സാർ, ഞങ്ങൾ കൊടുക്കുന്ന ഡ്രസ് കോഡ് അനുസരിച്ചായിരിക്കും എല്ലാവരും ഒന്ന് തുമ്മിടുക്കാൻ പോകുന്നത്. അങ്ങനെ പിന്നെ ഫുഡ് ആരോഗ്യത്തിന് പുതിയ വരുന്നത്, തെക്ക് കേരള, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അറബിക്, ചൈനീസ്, കോണ്ടിനെന്റൽ, ഉഗാണ്ട. ഹൗസ് ബോട്ട്, കപ്പൽ, തീവണ്ടി, എയർപോർട്ട്, സെക്രട്ടറി, ഭീമാപ്പള്ളി, ഭീമാപ്പള്ളി, താജ്മഹൽ, എല്ലാത്തിന്റെ 3D മോഡൽസ് ഉണ്ട്. എല്ലാരും അടിച്ചേരാ എല്ലാം അടിക്കരുത്. മൊത്തത്തിൽ കുറച്ച് ഓവറാണ്. ഓവറാണ് സർ, കുറച്ച് അധികം ഓവറാണ്. പിന്നെന്താ നിങ്ങൾ കുട്ടികളെ കെട്ടിക്കുന്നത് അല്ലേ?
ഇവരെ നമ്മൾ ജയ്പൂരിൽ ഓടിക്കൊണ്ടതാണ്. ഇതും ലേറ്റസ്റ്റ് ആണ്. ഇവരെ നമ്മൾ പുറത്തുവിട്ടില്ല. ഇതുപോലത്തെ എട്ട് പത്ത് പേരുണ്ട്. ഇവരായിരിക്കും നമ്മുടെ പന്തൽ കളിക്കാൻ. അയ്യോ പന്തൽ കളിക്കാൻ പന്തല്ലേ. ഇതൊക്കെ മനുഷ്യന്മാരെ കാര്യം. ഇനി ആനിമൽസ് ഇട്ട് വരാം. കുതിര, ആന, ഒട്ടകം, സീബ്ര. ഏത് വേണം? സീബ്ര. സീബ്ര സീബ്ര ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ആ അയ്യോ സീബ്ര ഉണ്ട് സാർ. സീബ്ര കുറച്ച് ഒട്ടോ നമുക്ക് ദുബായ് കൂട്ടരാലോ. രാജസ്ഥാനിൽ കിട്ടും. അതൊരു മറ്റോണ കൂട്ടുകളാണ്. എന്തിനാ ഒട്ടകം? വെരി സിമ്പിൾ. വധൂവരന്മാർക്ക് എട്ട് കഴിഞ്ഞിട്ട് റിസപ്ഷന് വരുന്നത് ഈ ഒട്ടകത്തിന്റെ കൂട്ടായിരിക്കും. ഒരു ഇൻവിറ്റേഷൻ കാർഡ്. അതിന് സമയമില്ല, പെട്ടെന്ന് നല്ല ലൈൻസ് അല്ലേ? രണ്ടു പേരും നല്ല പൂത്ത കാശ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നൊക്കെ ശരിയാണ്. മാത്രമേ കിട്ടില്ല എനിക്ക് തോന്നി. ഞാൻ ഒട്ടകത്തെ കുറിച്ച് പറഞ്ഞ അവർക്ക് അവർക്ക് വർക്കൗട്ട് ആയി. അല്ല നമ്മുടെ അൽത്താഫിന്റെ മന്ത്രിയുടെ ഉദാഹരണത്തിന് കുറച്ച് ബിരിയാണി കൊടുക്കാം. പിന്നെ ഫുഡ് ഹോട്ടലാണ് ഇവര്. ഒട്ടകത്തിന് അരി ബിരിയാണി കൊടുക്കണം. അവർക്ക് ചിരിച്ചല്ലെന്ന് അത് ക്ലൈമറ്റിന്റെ പ്രശ്നമാണ്. ക്ലൈമറ്റിന്റെ ഒട്ടകം സന്തോഷിക്കില്ലേ വേണ്ട. പിന്നെ ഒന്നിന്റെ അടുത്ത് തീരുമാനം പറയുന്നുണ്ട. സംസാരിച്ചു ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് സാർ, അറബിക് ഐറ്റം, ഒട്ടക ബിരിയാണി. വിശ്വസിക്കൂ, ഹര ചീസ് യൂസ് കരനാ ചാത്താ വോ മരേ ഹുവേ കാമൽ കോ ഭീ ബിരിയാണി ഡാലേഗാ. ഓക്കേ സാർ, താങ്ക് യു സാർ. ഓക്കേ നാ സേഫ് ജേണി. ഓക്കേ ഒട്ടകത്തെ തട്ടി ദോ കെട്ടി തട്ടി ദോ വട്ട വട്ട പോട്ടു കാജി ഓലെ ക്യാ മസ്തദാർ സീൻ താ. യേ മതലബ് ഹൈലൈറ്റ് താ യേ സീൻ. Because जिस तरीके से वो इवेंट मैनेजर ने आके गेम बदली है, वो आके आपको क्या चाहिए, आपको ये चाहिए, आपको वो चाहिए, आपको ऐसा चाहिए, वैसा चाहिए, और वो सब ऑप्शन दे रहे हैं. और पहले बोलते हैं आपको ये चाहिए, क्या कहते हैं सौदा निकल, क्या बोला था उन्होंने, कोई जिराफ बोला था, गांडा का कुछ, हाँ, कुछ बोला था. तो वो चीज कहते हैं शेफ, शेफ आएगा. हाँ, वो नहीं आ सकता. आप ऐसा करो कैमल मंगा लो आप यहाँ से. तो वो लाते और हर चीज का और ऑप्शन है. और कैमल मर रहा है तो ये मेरे को था कि कैमल को बचाने की कोशिश करके उन्होंने ये किया. कैमल मरने के बाद उसकी डिश बना के पहले भाई साहब वो टिपिकल इंडियन थिंग उसने की है कि मतलब कुछ भी मत छोड़ो, हर चीज का इस्तेमाल करो. और उसने खुद को ऐसे एक्सपेंसिव दिखाने के लिए और फिर उसको कैमल ना बोले कुत्ता बिल्ली भाई कुत्ता बिल्ली सोचते. और पता है सबसे अच्छी बात ये हुई है कि एलसी जो है वो मान गई. मतलब उन्होंने सच छुपाया. मतलब मेरे को उम्मीद नहीं थी जब उनका कॉल आया था ना पुलिस स्टेशन पे, मैं बड़ा खत्म, अब सब खत्म. पर नहीं, माँ तो माँ आती है, माँ तो साथ देती है. और बेस्ट वो हिंदी एक्सेंट था, वो खाना खाओ जाओ अंदर जाओ, हाँ सैल्यूट मारो, वैसे कर. बहुत मजेदार लगा. आपको कैसा लगा हमें कमेंट सेक्शन में जरूर बताएगा. लाइक करते थे, कमेंट करते थे, शेयर करते थे और सब्सक्राइब करिए. बाय.